പതിനേഴാം നൂറ്റാണ്ടിൽ വിശുദ്ധ മാർഗരീത്ത മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായി ആവശ്യപ്പെട്ട തിരുഹൃദയ വണക്കം അതിൻ്റെ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഉത്ഭവിച്ച ഒരു ആചരണമാണ് ആദ്യ വെള്ളിയാചരണം. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ള ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം ദൈവജനം ആദ്യ വെള്ളി ആചരിക്കുക എന്ന് പറയുന്ന ഒരു ക്രമം ഉടലെടുക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രമാണ്. കാരണം ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കം തന്നെ ഇവിടെ പ്രചുര പ്രചാരം നേടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കം, ഈശോയുടെ തിരുഹൃദയത്തിനുള്ള പ്രതിഷ്ഠ, ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ആദ്യ വെള്ളി ആചരണം കയറി വരുന്നത്. 1896 സ്വദേശീയ മെത്രാൻമാർ സുറിയാനി കത്തോലിക്കരുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ആദ്യ വെള്ളി ആചരണം എന്ന് പറയുന്ന ഒരു ഭക്തമുറ ആരംഭിക്കുന്നത്. വിദേശീയ മിഷണറിമാരുടെ ആരുടെയും സ്വാധീനം ഇതിനകത്തുള്ളതായിട്ട് കാണുന്നില്ല. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കം പ്രകടിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന് ആരാധന, രണ്ട് സ്നേഹം, മൂന്ന് പരിഹാരം. ഈ മൂന്ന് വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സ്വദേശീയ മെത്രാന്മാർ എഴുതിയിട്ടുള്ള ഇടയലേഖനങ്ങളിലാണ് ഈ ആദ്യ വെള്ളി ആചരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അവതരിപ്പിക്കപ്പെടുന്നത്. 1898 മേടം 18 മാർ ലൂയിസ് മെത്രാൻ പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ, 1898 മേടം 18 അദ്ദേഹം പുറപ്പെടുവിച്ച ഇടയലേഖനത്തിലാണ് ആദ്യമായിട്ട് ഈ ആദ്യ വെള്ളി ആചരിക്കണം എന്നുള്ള കാര്യം എറണാകുളം വികാരിയാത്തിൽ ആവശ്യപ്പെടുക. ഇതുപോലെ തന്നെ മാർ മാത്യു മാക്കിൽ മെത്രാൻ ചങ്ങനാശ്ശേരി വികാരിയാത്തിലും മാർ ജോൺ മേനാച്ചേരി മെത്രാൻ തൃശ്ശൂർ വികാരിയാത്തിലും ആദ്യ വെള്ളി ആചരണത്തെക്കുറിച്ച് അവരുടെ ഇടയലേഖനങ്ങളിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യ വെള്ളി ആചരണത്തിന് ഒരുപാട് പ്രാധാന്യം ഒന്നും കാര്യം മെത്രാന്മാർ അവരുടെ ഇടയലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിന് വലിയ പ്രചാരം സിദ്ധിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ എറണാകുളം വികാരിയാത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ 1926 February 2 മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലീത്ത എഴുതിയ ഇടയലേഖനത്തിലാണ് ശക്തിയായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുക, ആദ്യ വെള്ളി ആചരണം നമ്മുടെ ഭക്തമുറയാക്കി മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ പള്ളികളിലും ആദ്യ വെള്ളിയാഴ്ചകളിൽ 1 മണിക്കൂറെങ്കിലും ആരാധന നടത്തണം. 2, സ്കൂളുകളിലും ആദ്യ വെള്ളി ആചരിക്കണം. 3, ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള സൗകര്യം വികാരിമാർ ഒരുക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ ആദ്യ വെള്ളി ആചരണം ഒരു പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നത് 1920 എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എറണാകുളം വികാരിയാത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ 1926 കണ്ടത്തിൽ മെത്രാപ്പോലീത്തയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതും അദ്ദേഹമാണ് അത് വികാരിമാരോട് നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നത്. 1, ആരാധന നടത്തുക, 1 മണിക്കൂറെങ്കിലും ആരാധന നടത്തണം. 2, അവർക്ക് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന, ദൈവജനത്തിന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. 3, സ്കൂളുകളിലും ആദ്യ വെള്ളി ആചരണം നടത്തണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് പള്ളിവക മാനേജ്മെൻറ്റിലുള്ള എല്ലാ സ്കൂളുകളിലും ഉച്ച വരെ അവധി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കുമ്പസാരിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇടയലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടത്. അങ്ങനെ 1920 ആരംഭിച്ച ആദ്യ വെള്ളി ആചരണം ഇന്ന് വളരെ ശക്തമായിട്ട് പല പള്ളികളിലും നിലനിൽക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഒട്ടുമിക്കവാറും പള്ളികളിലും ആദ്യ വെള്ളിയാഴ്ചകളിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറെങ്കിലും മിനിമം ആരാധന നടത്തുന്ന ഒരു പതിവ് ഇന്നും നിലനിൽക്കുന്നു. 2, ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് ഒരുക്കമായിട്ട് തലേ ദിവസമോ അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെയോ
കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വികാരിമാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിലെ ഈ പരിഹാര പ്രവൃത്തികളുടെ ഭാഗമായിട്ട് വളരെയധികം കത്തോലിക്കര് ആദ്യ വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആദ്യ വെള്ളിയാഴ്ചകളിൽ സവിശേഷമായ വിധത്തിൽ ആദ്യ വെള്ളി ആചരണം അവർ നടത്തുന്നുണ്ട്. അത് തിരുഹൃദയത്തോടുള്ള വണക്കത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ നടത്തപ്പെടുന്നു. കൂടാതെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് വ്യക്തികളുടെ പാപങ്ങളുടെയും ലോകത്തിൻ്റെ പാപങ്ങളുടെയും പരിഹാരത്തിനായി വേണ്ടി കൂടെ അത് ആചരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഉടലെടുത്ത ആദ്യ വെള്ളി ആചരണം 3-ാം ദശകത്തിൽ പോലും വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് വിദേശീയ മെത്രാന്മാരെക്കാൾ കൂടുതലായിട്ട് ഉത്സാഹിച്ചിട്ടുള്ളത് സ്വദേശീയരായ മെത്രാന്മാരാണ്. ഇതിനകത്ത് ഭക്തിയുടെ ഒരു വശം എന്ന് മാത്രമല്ല ആദ്യ വെള്ളി ആചരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതിനകത്തുള്ള പാപപരിഹാരത്തിൻ്റെ ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു വശം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ആ ഒരു രീതി വിശുദ്ധ മാർഗരേത്ത മേരി അലക്കോക്കിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന ഒരു പരിഹാര പ്രവൃത്തിയായിട്ട് കൂടെ ഈ ആദ്യ വെള്ളിയുടെ ആചരണം നിലനിൽക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യമാണ്.